യാത്രകൾ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. യാത്രകളാണല്ലോ മനുഷ്യന്റെ മനസ്സ് തന്നെ വിശാലമാക്കുന്നത്. ലക്ഷ്മി നായരെ യാത്ര പഠിപ്പിക്കുന്നത് എന്താ? എനിക്ക് യാത്രക്കാരി ലക്ഷ്മി പഠിപ്പിച്ചോ? ഇല്ല, യാത്രകൾ എനിക്കൊരു വലിയ റിജുവിനേഷൻ ആണ്. എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടും യാത്ര ചെയ്യുമ്പോ. ഒരുപാട് കുടുംബം വിട്ടൊക്കെ ആയിരിക്കും അകലേക്ക് യാത്ര ആണ്. പക്ഷെ നമ്മള് കുടുംബത്തിനൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മള് എനിക്ക് ഭയങ്കര നേച്ചർ ലവറാണ്. ഞാൻ എനിക്ക് പ്രകൃതി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കാണുമ്പോ എന്തോ പറയാനാ, ഭയങ്കര ഒരു സന്തോഷമാണ് അത് എനിക്ക്. പിന്നെന്താ പറയാ, കുറച്ചുകൂടെ വിശാലമാകും നമ്മുടെ ചിന്താഗതികളൊക്കെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ നമുക്ക് ചുറ്റും. നമ്മളിവിടെ ഒരു എന്താ പറയാ, ഒരു കിണറ്റിലെ പോലെ നിൽക്കാണ്ട് അല്ലാതെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തിന്റെയും സംസ്കാരവും ആൾക്കാരുടെ പെരുമാറ്റവും അവരുടെ രീതികളും ഒക്കെ കണ്ടു കണ്ടു പോകുമ്പോൾ അതിൻ്റെതായ ഒരു വികസനം സ്വാഭാവികമായി ഉണ്ടാവും. ഈ യാത്രകൾക്കിടയിൽ ലക്ഷ്മി സ്വസ്ഥമായ രീതിയിലൊക്കെ പാചകം ചെയ്ത ആരെങ്കിലും ഞെട്ടിച്ചിട്ടുണ്ടോ കേരളത്തിന് പുറത്ത്? ഇല്ല, ഞാൻ അവിടെ ഒന്നും പോയി ഒന്നും കുക്ക് ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നുമില്ല. അവരുടെ പാചകം കഴിക്കുക, ടേസ്റ്റ് ചെയ്യുക. പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോ അങ്ങനെ സ്വന്തമായി കുക്കിംഗ് പരിപാടി ഇതുവരെ ഇല്ല. പിന്നെ ഇനി അങ്ങോട്ട് വേണമെങ്കിൽ ചിലപ്പോ ചെയ്യാം. ഫ്യൂച്ചർ ഐ ഡോണ്ടോ. ഞാൻ ഇനിയും യൂട്യൂബിന് വേണ്ടി ട്രാവൽ ചെയ്യുമ്പോ എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ട്. പോകുമ്പോ ഒരു അടുപ്പൊക്കെ കൊണ്ട് പോയാലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചു വരുന്ന വരവൊക്കെ ഞാൻ ഇങ്ങനെ ഇമാജിൻ. നല്ല സംഭവമായിരിക്കും. മാത്രല്ല, ഇടയ്ക്ക് ഇപ്പൊ എനിക്ക് വന്ന ലക്ഷ്മി നായരുടെ കാന്തൻ ഭർത്താവിനെ ഇങ്ങനെ പലപ്പോഴും ക്യാമറയുടെ മുമ്പിലൊന്നും ആരും കണ്ടിട്ടില്ല. അങ്ങനെ ആളുകൾക്ക് സംശയം വന്നു ഭർത്താവ് സ്ഥലത്തില്ലേ, അത് കടന്നു പോയോ, കളഞ്ഞിട്ട് പോയോ. അങ്ങനെ അവസാനം താങ്കൾ തന്നെ ഒരു വീഡിയോ ഇട്ടു സോഷ്യൽ മീഡിയയിൽ, ഭർത്താവ് ഇവിടെ ഉണ്ട്. അപ്പൊ ആൾക്കാർ മനസ്സിലാക്കും സാഹചര്യം. ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യല്ലേ, അപ്പൊ എല്ലാരും നോക്കുമ്പോ എന്താണ്, സാധാരണ കപ്പിളായിട്ട് പോണല്ലേ, ഭാര്യ ഉണ്ട്, ഭർത്താവായിട്ട് ഇങ്ങനെ പോകുന്നതല്ലേ നല്ലത്, എന്തിനാണ് ഈ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത്, അപ്പൊ അങ്ങനെ ഒരാളില്ലേ, അതോ എന്താണ് വിഷയം നോക്കും. അപ്പൊ ഞാൻ കാര്യം ആ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ എന്റെ വ്ളോഗ്സിൽ അങ്ങനെ അധികം വരാറില്ല. അപ്പൊ എന്തുകൊണ്ട് ആളില്ല എന്നുള്ള ഒരു ചോദ്യം. സത്യം പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ ആൻസർ ചെയ്യേണ്ട കാര്യമല്ല. പക്ഷെ ഒരുപാട് 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 വന്നപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് ഒരു സമാധാനം കൊടുക്കണമല്ലോ. സത്യത എനിക്കില്ലാത്ത വറിയാണ് എല്ലാവർക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി, ഭർത്താവ് ഇവിടെ ഉണ്ട്, ഭർത്താവ് എന്തുകൊണ്ട് കൂടെ ട്രാവൽ ചെയ്യുന്നില്ല, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓരോ വ്യക്തികളും അവരവരുടെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നു ഭർത്താവ് ഇവിടെ ഉണ്ട് പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും അല്ല, അത് വേണ്ട. അതിന് മുമ്പേ ഉള്ള വീഡിയോയിൽ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ അല്ലാണ്ട് പുള്ളി വന്നിട്ടുണ്ട്. ഒരു ഹായ് പറഞ്ഞിട്ടൊക്കെ പോകുന്ന അത്രയൊക്കെ ഉണ്ട്, ആളുണ്ട് എന്നുള്ള മനസ്സിലായല്ലോ, അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, രണ്ട് വ്യക്തികളാണ്. ആ വ്യക്തികൾ പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അവരുടെ ഇഷ്ടങ്ങൾ പരസ്പരം ബഹുമാനിക്കുക, അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്റെ എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. എന്റെ ഹസ്ബൻഡിന് ഒട്ടും ഇഷ്ടമല്ല യാത്ര ചെയ്യാൻ, ഒട്ടും ഇഷ്ടമല്ല. ട്രിവാൻഡ്രം വിട്ടു, സത്യം കേട്ടോ, പുള്ളിക്കാരന് ട്രിവാൻഡ്രം വിട്ട ശ്വാസം വിട്ടുന്ന പറയുന്നത്, അത്രയ്ക്ക് ഇഷ്ടമല്ല. ഈവൻ അതുകൊണ്ടാണ് ഹൈക്കോർട്ട് പ്രാക്ടീസ് പോലും കൂടുതലായിട്ട് പോയി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ഇടയ്ക്ക് വന്നു പോകുന്നല്ലാണ്ട് ഇവിടെ തന്നെ നിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ട്രിവാൻഡ്രം. അപ്പൊ ഞാൻ നേരെ തിരിച്ചാണ്. എനിക്ക് യാത്ര, അപ്പൊ എന്നെ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല, എനിക്ക് ഇഷ്ടംപോലെ യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നു. അത് തന്നെ വലിയൊരു സന്തോഷം. യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന ദാമ്പത്യമാണ് നമുക്കുള്ളത്. ആ അല്ല, അത് കുഴപ്പമില്ല. ഞങ്ങൾ ആവശ്യം ഈ കാണുന്നവർക്ക് തോന്നും എപ്പോഴും യാത്രയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതെല്ലാം ഒരു ബ്രേക്ക് ജേണിയാണ്. മാസത്തിൽ 30 ദിവസത്തിൽ ഒരാഴ്ചയായിരിക്കും ചിലപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത്. ബാക്കി 20 ദിവസം എന്നെ സഹിക്കണമല്ലോ, 20-23 ദിവസം എന്നെ സഹിക്കണം. അദ്ദേഹം സമാധാനമായിട്ട് ഞാൻ പോകുന്നതല്ലേ സന്തോഷം. ഇങ്ങനെ ഞാനിങ്ങനെ സന്തോഷമായിട്ട് നടക്കും. ലക്ഷ്മി എന്ന യാത്ര എനിക്ക് ബാച്ചലർ ലൈഫ് എൻജോയ് ചെയ്യാലോ. അപ്പൊ സീരിയസ്ലി സ്പീക്കിംഗ്, ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ നടക്കുമ്പോ എല്ലാവരും ധാരണ അത് കണ്ടിന്യൂസ് ട്രാവൽ ആണ്. നല്ല, ഇറ്റ് വാസ് ഓൾവേസ് എ ബ്രേക്ക് ജേണി. ഒരു സ്ഥലത്ത് പോകും, 4 ദിവസം പോയി ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഒരു മാസം കാണിക്കുന്നത്. അടുത്ത സ്ഥലം പോകണം, അടുത്ത മാസമായിരിക്കും. അപ്പൊ ഒരു 5 ദിവസം ട്രാവൽ ചെയ്യും, അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ മകളുടെ അവിടെ പോയപ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 മന്ത്സ് മാറി നിൽക്കുന്നത്. പിന്നെ ഒരു 2 മന്ത്സ് ഇവിടെ വന്നു, വീണ്ടും ഒരു 5 മന്ത്സ്. അത് മനസ്സിലാക്കാമല്ലോ, കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനാണ്, അത്രേ ഉള്ളൂ. അല്ലെ ലക്ഷ്മി, എനിക്കൊന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ചില വിമർശനങ്ങളൊക്കെ വരും, വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് ലക്ഷ്മി നായർ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുമ്പോ മനസ്സ് വല്ലാണ്ട് തളർന്നു പോകുന്ന അവസ്ഥയുള്ള ആളാണ്? അതോ ബോൾഡായിട്ട് ഫേസ് ചെയ്യും? ബോൾഡായിട്ട് ഫേസ് ചെയ്യുന്ന എനിക്ക് അങ്ങനെയൊന്നും ഞാൻ തളരുന്നില്ല. എന്താ പറയാ, നമുക്ക് അങ്ങനെ തളർച്ചയൊന്നുമില്ല. ഐ'm ബോൾഡ് ഇനഫ്. നമുക്ക് സത്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. നമ്മൾ എന്താണെന്ന് നമുക്ക് അറിയാമെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമ്മള് പതറേണ്ട ആവശ്യം. നത്തിങ്. ഈ വിമർശനങ്ങളെ റിയാക്ട് ചെയ്യണം
ഇല്ല, നേരിടണം എന്നുള്ള അങ്ങനെയും ഞാൻ ചെയ്യാറില്ല. കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഈ ചുമ്മാ വർത്തമാനം പറഞ്ഞ് ഇതൊന്നും ആവശ്യമില്ല. ഇതൊക്കെ ഒരു വിവരമില്ലാതെ പറയുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ എന്തിനാ സംസാരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അവിടെ ഒരു മൗനമാണ്, മൗനമാണ് വിദ്വാൻ. നമുക്ക് അതിനൊന്നും ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. പറയുന്നവർ പറയട്ടെ, അവർക്ക് അതല്ലേ സന്തോഷം. അവരുടെ സന്തോഷം അവർ നടത്തട്ടെ. വി ആർ ഓൾസോ ഹാപ്പി.